ഭൂമധ്യത്തിൽ നിന്നും ജ്വാലകൾ ഭൂമികുലുക്കമായി വരും. ഉയർന്നു വന്നൊരു പുതുനഗരം പ്രകമ്പനം കൊള്ളും. ഇത് തടയുവാൻ ഇരുമലകളും വിഫലമായി പൊരുതും. പിന്നെ ജലദേവി പുതിയൊരു അരുണ നദി തീർക്കും. ഇതിൽ നിന്നും ഒരു ജീവൻ വിളിച്ചു പറഞ്ഞു, വെൽക്കം ടു മൈ ചാനൽ. വരാനിരിക്കുന്ന വലിയ ദുരന്തമായ മുല്ലപ്പെരിയാർ ഡാം തകർച്ചയെക്കുറിച്ച് നോസ്ട്രഡാമസ് പ്രവാചകൻ്റെ പ്രവചനമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ മലയാള പരിഭാഷയാണ് ഞാനിപ്പോൾ ആ കവിതാ രൂപത്തിൽ പറഞ്ഞത്. അദ്ദേഹം അതൊരു നാല് വരി കവിതയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. നോസ്ട്രഡാമസിന് പരിചയമില്ലാത്ത മലയാളികൾ ഇപ്പോൾ ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ തന്നെയാണ്. കുറേ പ്രവചനങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം തകർച്ച. അതായത് ഈ വർഷം 2020 ജൂലൈ 6, 7, 8 തീയതികളിൽ നടക്കാൻ സംഭവിക്കുന്ന ആ വലിയ ദുരന്തത്തെ പറ്റിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബുക്കിൽ കുറിച്ച് വെച്ചത്. എന്തായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത്? അതൊരു നാല് വരി കവിതയായിരുന്നു. എന്നാൽ അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനുശേഷം നമുക്ക് മുല്ലപ്പെരിയാറിലേക്ക് കടക്കാം. നോസ്ട്രഡാമസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു 100 പ്രവചനങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ നിന്നും 3-4 കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം പൊട്ടിപ്പോയി എന്ന് പറയാം. എന്നുവെച്ചാൽ സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് പക്ഷെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് അദ്ദേഹം ഒരുപാട് 4 വരി കവിതകളായിട്ട് ഒരുപാട് പ്രവചനങ്ങൾ എഴുതിയായിരുന്നു. അതിലൊരു 3-4 സംഭവിക്കുക എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി തിയറി അനുസരിച്ച് എങ്ങനെ വന്നാലും 1000 കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരു 3-4 എന്താണെങ്കിൽ സംഭവിക്കും. അതിപ്പോൾ അദ്ദേഹം എഴുതണമെന്ന് മാത്രമില്ല, ആരെഴുതിയാലും അങ്ങനെയാണ്. ഒരു മനുഷ്യൻ അങ്ങനെ എഴുതുവാണ്, ഒരു ബുക്കും പേനയും എടുത്ത് ഒരു 4 വരി കവിത, 1000 4 വരി കവിതകൾ എഴുതുവാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന 1000 കാര്യങ്ങൾ എഴുതുവാണെന്ന് വയ്ക്കാം. അത് എന്താണേലും 1-2 കാര്യങ്ങൾ എന്താണെങ്കിൽ സംഭവിക്കും. അതിപ്പോൾ നിങ്ങളെഴുതിയാലും അത് സംഭവിക്കും. എന്ന് വെച്ചാൽ നമ്മളാരും പ്രവാചകന്മാരാവുന്നില്ല. നോസ്ട്രഡാമസിൻ്റെ കേസിൽ വരുന്നത് അദ്ദേഹം ഇപ്പോൾ ഒരു കാര്യം സംഭവിക്കുകയാണ്, അതുമായി ബന്ധിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഏതെങ്കിലും അതിൽ കണക്ഷൻ ഉണ്ടോ എന്നാണ് ആദ്യം ആളുകൾ നോക്കുന്നത്. അതിന് മെയിനായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ചൈനക്കാരാണ്. കാരണം ചൈനയ്ക്ക് ഇന്ന് ഈ ലോകം ഭരിക്കണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഈ ലോകം അവരുടെ അധീനതയിലാക്കണം. അതിന് അവരത് നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളെല്ലാം കൺവേർട്ട് ചെയ്യാൻ നോക്കുകയാണ്. കാരണം ഇനി ഈ ലോകം ഭരിക്കാൻ പോകുന്നത് ചൈനയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ അവർക്ക് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിനാൽ തന്നെ ഒരു ലോകത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നോസ്ട്രഡാമസ് പ്രവചിച്ചതാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ എടുത്ത് അവർ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറെ ഇനി ഞാനൊരു കാര്യം പറയും. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ സത്യമായിരുന്നു എങ്കിൽ ഇന്ന് ഈ ലോകം ഭരിക്കേണ്ടത് റോമൻ എംപയർ ആയിരുന്നു. റോമൻ എംപയേഴ്സിൻ്റെ അധീനതയിലായിരിക്കണം ഈ ലോകം ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രവചനം അനുസരിച്ച്. പക്ഷേ ആ ഒരു കാലഘട്ടം എന്നേ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. റോമൻ എംപയേഴ്സ് എന്നേ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഇത്ര വലിയ പ്രവചനമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ഇന്നത്തെ കാലത്തുള്ള റോബോട്ടുകളെ പറ്റി കമ്പ്യൂട്ടറുകളെ പറ്റി ഒന്നും പറഞ്ഞില്ല? അദ്ദേഹത്തിന് തീർച്ചയായും കഴിയുമായിരുന്നു. പിന്നെ വേറൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്, 2000 ആണ്ടോടു കൂടി മനുഷ്യന് മരണമേ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല 2021 കൂടി മരിച്ച മനുഷ്യന്മാരെ ജീവിപ്പിക്കാനുള്ള കാര്യങ്ങൾ വരെ മനുഷ്യൻ കണ്ടുപിടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ 1950 മുതൽ മനുഷ്യൻ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പോലെ മൃഗങ്ങൾക്കും കഴിയുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചു വെച്ചത്. ഇതൊന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം, പ്രോബബിലിറ്റി തിയറി പോലെ തന്നെ ആണ് ഓരോ പ്രവചനങ്ങളും നടക്കുന്നത്. ഏതെങ്കിലും 1-2 എന്താണെങ്കിലും സത്യമാകും. പക്ഷേ എല്ലാം സത്യമാകണമെന്നുമില്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ, മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച്. അതായത് അദ്ദേഹത്തിൻ്റെ 4 വരി കവിതകൾ, ആ ഒരു കവിത ഞാൻ പറഞ്ഞു. അതിലെവിടെയെങ്കിലും 2020 എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതല്ല ജൂലൈ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുമല്ല 6, 7, 8 തീയതി, അതും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ 2020 ജൂലൈ 6, 7, 8 തീയതിയിൽ ഡാം തകരുമെന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചത്? എഡിറ്റഡ് അല്ലേ? അദ്ദേഹത്തിൻ്റെ കവിതയെ അതിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ ഒരു ഡേറ്റ്, ഇയർ, മന്ത് കൊണ്ടുവന്നതായിരിക്കുമില്ലേ? കാരണം അദ്ദേഹം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു മാസം പറഞ്ഞത്, ഇങ്ങനെ ഒരു വർഷം പറഞ്ഞത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കവിതയിൽ പറയുന്നുണ്ട് ഉയർന്നു വരുന്ന ഒരു നഗരം പ്രകമ്പനം കൊള്ളും എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് കൊച്ചിയാണ്. ഉയർന്നു വരുന്നൊരു നഗരം കൊച്ചിയാണ്, എറണാകുളം. പിന്നെ പറയുന്നത് 2 മലകൾ വിഫലമായി പൊരുതിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നത് അത് കുറവൻകുല കുറത്തി മലകളായിരിക്കാം.
പിന്നെയുള്ളത് അരുണനദി തീർക്കും എന്ന് പറയുന്ന അത് ആളുകൾ മരിച്ചതിന് ശേഷം ആ ഒരു രക്തപുഴ ഒഴുകുമെന്നാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ അത് മുല്ലപ്പെരിയാറിനെ കുറിച്ച് തന്നെയാണോ പറഞ്ഞതെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കൂടെ? ഏറ്റവും എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ആ വർഷം അവർ പറഞ്ഞിട്ടില്ല എന്നതാണ്. ആ മാസം പറഞ്ഞിട്ടില്ല, ദിവസം പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് 2020 ജൂലൈ 6-7-8 തീയതിയിൽ മുല്ലപ്പെരിയാർ ഡാം തകരുമെന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചത്? എന്താണെങ്കിലും പൊട്ടില്ല എന്ന് ഞാൻ പറയില്ല, ആ ഒരു ഡേറ്റ് തന്നെ പൊട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അധികൃതർ തന്നെ പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കണമെന്ന്. അപ്പോൾ എന്താണെങ്കിലും പൊട്ടില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ ആ പറഞ്ഞ ഡേറ്റ് പൊട്ടുമെന്ന് ഞാൻ പറയില്ല. അഥവാ പൊട്ടിയാൽ തന്നെ അത് നോസ്ട്രഡാംസിൻ്റെ ഒരു പ്രവചനത്തിൻ്റെ കൂടെ തന്നെ ഇരിക്കട്ടെ, അതല്ലേ നല്ലത്? എനിക്കിത്രേ പറയാനുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിക്കുക, ആളുകൾ ഒരുപാട് ഭയപ്പെടുന്നുണ്ട് ആ ഒരു കാര്യം ഓർത്തിട്ട്. കാരണം ഇനി ഒരു മാസം കൂടി ഉള്ളൂ അതിന് വേണ്ടിയിട്ട്, ജൂലൈ എന്ന് പറയുന്നത്. ഇപ്പോൾ കൊറോണയുടെ ഭീതി കഴിഞ്ഞ് ഏകദേശം മൂർത്താവിലെത്തിയിരിക്കുന്ന ഒരു സമയത്തിന് ഡാം പൊട്ടുന്ന കാര്യം കൂടെ പറയുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിലെ 4 ജില്ലകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുന്ന ഒരു കാര്യമാണ് ആ പറയുന്നത്. അപ്പോൾ ഒന്ന് ഭയപ്പെടാതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇനി ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.